ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വിപ്രോയിലുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ വിപ്രോ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള വിപ്രോയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഈ ഒരു തസ്തികയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും, അതായത് ഫ്രഷേഴ്സിനു പോലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവരുടെ റീറ്റെയിൽ ബാങ്കിങ് പ്രോസസ്സിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വർക്കിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഡൊമൈനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, വിപ്രോയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. വിപ്രോയിൽ വന്ന ഒരു വേക്കൻസി നിങ്ങളുടെ ബാങ്കിങ് ഡൊമൈൻ ആസ്ഥാനമാക്കി ഓപ്പറേഷൻസ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു തസ്തികയിലാണ് നിങ്ങളുടെ വേക്കൻസി വന്നിട്ടുള്ളത്. ഏറ്റവും ആദ്യം അവർ പറയുന്നത് നിങ്ങളുടെ ഒരു വർക്ക് ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഡേ ഷിഫ്റ്റ് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരിക, 9 hours ഷിഫ്റ്റായിരിക്കും. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ആഴ്ചയിൽ 5 ദിവസമേ നിങ്ങൾക്ക് വർക്ക് വരുന്നുള്ളൂ, 2 ദിവസം വീക്ക് ഓഫ് ആയിരിക്കും, അത് റൊട്ടേഷണൽ വീക്ക് ഓഫ് ആയിരിക്കും. അതാണ് അവരുടെ ഒരു ജോബ് നേച്ചറിനെ പറ്റി പറയുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം അടുത്തതായി സാലറീനെ പറ്റിയിട്ടാണ്. സാലറീനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാലറി പാക്കേജ് ഏകദേശം 2 lakh to 2 lakh 50,000 പെർ ആനമാണ്. അതായത് വാർഷിക സാലറിയാണ് ഏകദേശം 2 lakh to 2 lakh 50,000 പെർ ആനമാണ് നിങ്ങളുടെ വാർഷിക ശമ്പളം അവർ പറയുന്നത്. അത് കറക്റ്റായി അവർ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ഒരു ഡൊമൈൻ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു മേഖല റീറ്റെയിൽ ബാങ്കിങ്ങും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ തസ്തികയുടെ പേര് വരുന്നത് ഓപ്പറേഷൻസ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. അടുത്തത് ഈ ഒരു തസ്തികയിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി പാസ്സായിരിക്കണം. ഒരുപാട് IT സ്കില്ല് കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി പാസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് അവർ പറയുന്നത് കുറച്ച് അഡീഷണൽ സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ്, പിന്നെ MS Excel നോളേജ്, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു മേഖല ബാങ്കിങ് ഡൊമൈനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ബാങ്കിങ് പ്രൊഡക്ട്സുമായിട്ടുള്ള അത്യാവശ്യം നോളേജ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബെനഫിഷ്യലാണ്. പിന്നെ എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ മുതലായ കാര്യങ്ങളാണ് നിങ്ങൾക്കുണ്ടാവേണ്ട അഡീഷണൽ സ്കിൽസ് എന്നവർ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡിനും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് അവർ പറയുന്നത് നിങ്ങളുടെ JD ആണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ബാങ്കിങ് ഡൊമൈനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു കസ്റ്റമർ സർവീസ് ആണ്. അതായത് വോയിസ് നോൺ വോയിസ് പോലുള്ള മേഖലയല്ല. കസ്റ്റമറുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്ത് പോവുക, പിന്നെ ആ ഡാറ്റ ഫ്ലോ പ്രോപ്പറായി കണ്ടിന്യൂ ചെയ്യുക, പിന്നെ ബാക്കിയുള്ള ബാങ്കിങ് പ്രൊസീജിയേഴ്സിൻ്റെ കാര്യം, അതായത് ബാങ്കിങ് ഓപ്പറേഷൻസിൽ വരുന്ന കാര്യം ബാക്കെൻഡിൽ നിന്ന് വിപ്രോ പ്രോസസ്സ് വഴി കാര്യങ്ങളായി നല്ല രീതിയിൽ ചെയ്യുക മുതലായ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ മാനേജേഴ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായി ഫോളോ ചെയ്യുക, പിന്നെ നിങ്ങളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് പ്രോപ്പർ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ JD വരുന്നത്. അടുത്തത് ഷിഫ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, റൊട്ടേഷണൽ ഷിഫ്റ്റാണ്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം നോട്ടീസ് പീരീഡാണ്. നോട്ടീസ് പീരീഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനി ഇത്ര ഒരു 1 month or 2 month നോട്ടീസ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് ഈ നോട്ടീസ് പീരീഡ് എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത്. ഫ്രഷേഴ്സിനാണെങ്കിൽ അത് ബാധകമല്ല. സോ വിപ്രോ കൺസിഡർ, നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങളെ ഒരു ഇമ്മീഡിയറ്റ് ജോയിനി ആയിരിക്കണമെങ്കിൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 days ആണ് വർക്കിംഗ്, 2 days റൊട്ടേഷണൽ വീക്ക് ഓഫ് ആണ്. പിന്നെ ഷിഫ്റ്റ് ടൈമിംഗ് ഞാൻ പറഞ്ഞു, 9 hours ആണ് നിങ്ങളുടെ വർക്ക് ടൈം വരുന്നത്. പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, 1-sided ക്യാബിൽ അവർ ഡ്രോപ്പോ പിക്കപ്പോ അവർ പ്രൊവൈഡ് ചെയ്യുമെന്നവർ പറയുന്നുണ്ട്. അതായത് ക്യാബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകാനുള്ള ട്രാവൽ, അതായത് ടാക്സിയോ മുതലായ കാര്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് കമ്പനി പേ ചെയ്യുന്നതായിരിക്കും. അത് 1-sided ആയിരിക്കും എന്നാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. അടുത്തത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സാലറിയാണ്, സാലറി 2 lakh to 2.5 lakhs പെർ ആനമാണ് വരുന്നത്. പിന്നെ അതൊരു വർക്ക് ഫ്രം ഓഫീസ് ഓപ്പർച്യൂണിറ്റി ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്ക്, കാക്കനാട്, കൊച്ചിയാണ്. പിന്നെ ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ സി വി, അതിൽ നിങ്ങളുടെ പ്രോപ്പർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉണ്ടാവണം, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവണം, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ സി വി നിങ്ങളൊരു വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ആ വാട്സാപ്പ് നമ്പർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ്. ദയവായി കോൾ ചെയ്യാതിരിക്കുക, നിങ്ങൾ വാട്സാപ്പ് വഴി നിങ്ങളുടെ സി വി മാത്രം അയച്ചു കൊടുക്കുക. ആ പറയുന്ന വാട്സാപ്പ് നമ്പർ ദയവായി നോട്ട് ചെയ്യുക, 7439561466 എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചതും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.